നിങ്ങൾ പോണ്ടാന്ന് പറഞ്ഞോണ്ട് ഞാൻ അന്നേ വിട്ടു. പിന്നെ എന്റെ മാമനാണല്ലോ അവിടുത്തെ മാനേജർ. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു ബോധോദയം? അല്ല, 10-12 ദിവസം വീട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പോഴേ എനിക്ക് തന്നെ ബോറടിച്ച് പണ്ടാറണേ. പിന്നെ ഈ നാല് ചുമരന്റെ അകത്ത് എപ്പോഴും സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ പോയെ. നിങ്ങൾക്കും എല്ലാരെയും പോലെ ഫാന്റസി സ്പീഡും സ്റ്റെപ്പിന്റെ എണ്ണം ഒക്കെ നോക്കിയിരുന്നാ പോരെ. അതല്ലേ, ഈ ഒരു കൊറോണ ടൈം ഒക്കെ കഴിഞ്ഞ് നമുക്ക് എവിടെങ്കിലും ഒരു ജോലി വാങ്ങാം. അതിനെങ്ങനെ, നല്ല ശമ്പളം ഒക്കെ ഉണ്ടേ? എങ്ങനെ, നീ അധ്വാനിച്ചിട്ട് വേണ്ട എവിടെ അരി വാങ്ങാൻ എന്നല്ലേ അന്ന് പറഞ്ഞത്? പിന്നെ അതിന് സാലറി നോക്കുന്നേ? എന്തായാലും ബോധോദയം വന്ന സ്ഥിതിക്കേ ആ അലക്കാനുള്ള തുണി ഒന്ന് മെഷീനിലേക്ക് ഇട്ടേക്കണേ. ഇതല്ല കേരളത്തിലെ ഭർത്താക്കന്മാർക്കൊന്നും ബോധോദയം വരാത്തത്. അല്ല, ഇനി ഞാനകത്ത് ലോക്കും ഇവിടെ പുറത്ത് പണിക്കും പോലെ ആവോ? പിന്നെന്താ കറങ്ങാലോ. നിനക്ക് പരാതിയില്ല, ഉണ്ടെങ്കിൽ കുന്നും പുറത്തിരിക്കുന്ന എന്റെ വീടും കുടുംബം കുട്ടികളെ കോരി വല്ല കൊക്കയിൽ കിടും. മോളെ, ആ നീ ഇങ്ങനെ അടുക്കളയിൽ മാത്രം ഒതുങ്ങി നിന്നാ മതിയോ മോളെ? കൊറച്ചുനേരം ഉറങ്ങണമെന്ന് മനസ്സിൽ ഇപ്പൊ ആലോചിച്ചു. കയ്യൊക്കെ കഴിയിട്ട് പോയേക്കാം. ആഹാ, അമ്മേ, പുറത്തോട്ട് ഇറങ്ങി മുട്ടടിച്ച നിന്റെ വള ഊരിപ്പ ഓടിപ്പിച്ചാശേ. ഓ പോരട്ടെ തള്ള. ഇത് മറ്റേ ചോട്ട ഭീമിന്റെ കൂടെയുള്ള കൊച്ചല്ലേ? അത് ചുട്ടി. ഇത് വേറെ, രണ്ടും രണ്ട് പരിപാടിയാ. ശരിക്കും ഉഗ്രൻ ടീമല്ലേ അവന്റെ? ഈ ചോട്ട ഭീമിന്റെ ഡോലു പോലു കാലിയ. ടേ, നിനക്ക് ഞാനൊരു സമ്മാനം തരട്ടെ? എന്നാ ഇങ്ങ അടുത്ത് വാ, അടുത്ത് വന്ന് കണ്ണടക്ക്. കണ്ണടച്ചോ, ഇപ്പൊ എന്തേലും കാണാൻ പറ്റുന്നുണ്ടോ? നിന്റെ ചാറ്റ് കാണാൻ പറ്റുന്നുണ്ട്. നശിപ്പിച്ച്. എടി അതല്ല, നീ കണ്ണടച്ചു എന്ന് പറ. കണ്ണടച്ചില്ലടാ. കണ്ണടച്ച എങ്ങനെയാ ചാറ്റ് ചെയ്യുന്നേ നിന്നോട്? അങ്ങനല്ലടി, നീ കണ്ണടച്ചു എന്ന് പറയണം. ബട്ട് നീ കണ്ണടക്കാൻ പാടില്ല, ചാറ്റ് ചെയ്യണം. എനിക്ക് മനസ്സിലാവുന്നില്ലടാ. ഒന്നുമില്ല, പോയെ പോയെ. നീ കണ്ണടക്കണ്ട, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, എല്ലാം അയച്ചോളാം. ഗുഡ് നൈറ്റ്, ബൈ. അപ്പൊ നീ എനിക്ക് സമ്മാനം തരുന്നില്ലേ? ആ അതാടി മോളെ, ഞാൻ പറഞ്ഞേ നീ കണ്ണടച്ചു എന്ന് പറയണം. പക്ഷെ നീ കണ്ണടക്കാൻ പാടില്ല, കണ്ണടച്ചാലല്ലേ എനിക്ക് സമ്മാനം തരാൻ പറ്റൂ. എടാ, കണ്ണടച്ച ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നേ? എനിക്ക് കണ്ണടച്ച് ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞുകൂടടാ. ഓടിപ്പുല്ല, നിന്നെ തേക്കോടി നോക്കിക്കോ, എന്നിട്ട് നിന്റെ കൂട്ടുകാരെ ഞാൻ പ്രേമിക്കോടി നോക്കിക്കോ. നീ പോടി. ചൂടാവല്ലേടാ, ഞാൻ പാവോ അല്ലേ, എനിക്ക് സമ്മാനം താ. നമ്മുടെ അച്ഛൻ പറഞ്ഞിട്ടില്ലേ എന്ത് കാര്യം ചെയ്യുമ്പോഴും 100 പ്രാവശ്യം ആലോചിക്കണമെന്ന്. അതിന് മാത്രം എന്തത്ര ആലോചിക്കുള്ളു. നമ്മുടെ അച്ഛൻ പൊട്ടക്കണേറ്റ് വേണുണ്ട്, 98-ാമത്തെ പ്രാവശ്യം ആലോചിക്കണം. ഇനി 2 പ്രാവശ്യം കൂടെ ഉള്ളൂ. ഞാൻ ആരാന്ന് അറിയത്തില്ല. എന്റെ സ്വഭാവം ഉണ്ടല്ലോ, നിന്നെ പിന്നെ വിളിക്കാവേ. ഒരാളെ ഫോൺ വിളിച്ച് വരട്ടുമ്പോഴോ, അവിടെ കൊച്ചിനെ പഠിപ്പിക്കും. കട്ടപ്പനയിൽ ഞാനൊരു താജ്മഹൽ പണി. താജ്മഹൽ പണി നിങ്ങളുടെ വീടിന്റെ അടുക്കളപ്പുറത്ത് ഓടുപൊട്ടി ചോരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് മാറ്റിയായിരുന്നോ? വൈകുന്നേരത്തെ കഞ്ഞിക്ക് ചുട്ട പപ്പടം വേണോ, ഇടിച്ച ചമ്മന്തി വേണോ? ശരി, മനസമാധാനം എനിക്ക് തരുമോ? ഞാൻ തരാറുണ്ടല്ലോ. എന്നാ പിന്നെ വെക്കൂടെ, ഞാൻ പോവല്ലേ. താളചവിടുന്നതിന് ഞാൻ പോവാണെന്ന്. എന്നാ പോ, കാണിക്കൂ. എന്നെയാണ് നോക്കുന്നേ? കർത്താവേ ചിരിക്കുന്നു. ഹായ് ചേട്ടൻ, സിംഗിൾ ആണോ? സ്റ്റിൽ സിംഗിൾ. എന്നാ ഈ ചേര് ഞാനൊന്ന് എടുത്തോട്ടെ. ഇതാണോ നീ പറഞ്ഞ കക്ഷി? ഹലോ മാഡം, വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. എന്റെ മേത് തൊടരുത് കൊരങ്ങൻ.
ഇതിന് വട്ടുണ്ടോ? ആ സിസ്റ്ററെ എന്റെ മരുന്ന് തിണ്ടോ? ഏട്ടാ ഇന്ന് ക്ലാസ്സിൽ പോകാൻ പൈസ ഇല്ല, ഒരു 50 രൂപ തരും. ആ എന്റെ പോക്കറ്റിൽ ഒരു 50 ഒരു 500 ഉണ്ടായിരുന്നു, അന്ന് 50 എടുത്തോ. എന്നാ ശരി ഏട്ടാ. സിസ്റ്ററെ മരുന്ന് അടുത്ത മാസം വാങ്ങിച്ചോളാട്ടോ, എന്റെ കയ്യിൽ ഇനി 50 രൂപയേ ഉള്ളൂ. ഇല്ലാത്ത സമയത്ത് ഏത് കുതിരയാണ് വിളിച്ചു വീട്ടിൽ കയറ്റിയിരിക്കണത്? അയാളുടെ ഒരു ട്രൈപോഡ്. എവിടെ വിട്ടുകെത്തി? ഇതിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ നീ ഇതെപ്പോ വന്ന്? അളിയനും പെണ്ണും വന്നിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നോ? എന്റെ നേരാങ്ങളെ, എന്റെ മനസ്സാണിത്. അമ്മയെന്ന് വിളിച്ച ഞാൻ ഇന്നത്തെ കേറാറുള്ളൂ. കോടീശ്വരനോ വല്ലോ അവളോട് കള്ളമ്മല്ലം പറഞ്ഞായിരുന്നു? അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ലക്ഷറി ലൈഫാന്ന് പറഞ്ഞായിരുന്നു. അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. കാണ ഹരി, ഹരീഷ്ണ ഇവ പൊങ്ങിയില്ലേ? ഹരീഷ്ണ, സോറി, ഞങ്ങൾ അമ്മിറ്റഡ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ ഒളിച്ചോടാൻ വേണ്ടി ഇരിക്കുവാണ്. അവളിപ്പോ ഇവിടെ വരും. കുട്ടി ഇവിടെ ഇരിക്കണ്ട കേട്ടോ, അവള് കണ്ട സീനാകും. കുട്ടി വയ്ക്കോ? ഇത് ഞാനാടാ ചിഞ്ചു. ചിഞ്ചു, നീ നമുക്ക് ഒളിച്ചോടണ്ടേ? വാ. ദൈവമേ, ഫിൽട്ടർ ചതിച്ചു. എന്നാ ഇതോടെ ഒന്ന് ചേർക്ക്. എന്ത്? ഇഫ് യു ലവ് മീ. ഇംഗ്ലീഷാ? ഇഫ് യു ലവ് മീ ഓൾസോ. Also, I love if you. അനന്തൻ ഇവിടുന്ന് പോണം. പ്രഭാകര, പതുക്കെ എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം പെടണം. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? ആ സൗഹൃദമൊക്കെ താൻ ഇത്ര പെട്ടെന്ന് മറന്നോ? നീ എന്നീ നോക്കൊണ്ടിരിക്കണേ, എന്റെ ഇവിടെ താക്കൂല് കാണാനില്ലടാ. അടിപൊളി, നീ എല്ലാരും നോക്കിയ? നോക്കി കണ്ടില്ല, അടിക്കടൂല്ല നോക്കിയ. ഇല്ല ഒന്ന് നോക്കിയേ. ആ പറയണ്ടേ, അടിപൊളി താക്കോല് പോയി. ഡിക്കി കത്തൂല്ല, ഡിക്കി കത്തൂല്ല. നമുക്ക് വീട്ടിൽ പോയി നോക്കിയാലോ? അയ്യോ വീട്ടിൽ പോയില്ല. നീ എന്തിനാ നടന്നോണെ? നമുക്ക് വണ്ടി കൊണ്ട് പോകത്തില്ല. ഞാനുണ്ട് സീരിയലാണ്. ഇതേതായാലും സീരിയൽ എന്താ ഇതിന്റെ കഥ? ആ കാണുന്ന കറുത്തിട്ടുള്ള പെണ്ണാണ് നായിക. അവളുടെ ഭർത്താവാണ് അവൻ, പക്ഷെ അവന്റെ ശരിക്കുള്ള ഭാര്യ മറ്റുള്ളതാണ്. അവളുടെ അച്ഛനാണ് ഇയാൾ, അയാളുടെ രണ്ടാമത്തെ മകളാണ് ഈ കറുത്ത പെണ്ണ്. പക്ഷെ അയാളുടെ ഭാര്യയല്ല ഈ പെണ്ണിന്റെ അമ്മ. മനസ്സിലായോ? ആ മനസ്സിലായി മനസ്സിലായി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. അമ്മോടിച്ചാ തള്ളെങ്ങനെ എനിക്ക് വീടിയുണ്ട്. നീയാടങ്ങിയേക്ക്, അവളെ തിരിച്ചു വിളിക്കും. ഞാനങ്ങ് വിളിക്കട്ടെ, നീ അവളെ വിളിക്കണ്ട, അവളെ തള്ള എന്നെ വിളിച്ചു തെറി പറഞ്ഞാ. വെള്ളവടി സിഗട്ടോലി എല്ലാം നിർത്തി കേട്ടോ, എന്നിട്ട് നല്ല കുട്ടിയായിരിക്കും. അമ്മയാണ് സത്യം. ഇവിടുന്ന് പോയി വളരെ മൂന്നാമത്തെ വീട്ടിൽ പോയി പറ. അതാ ചേട്ടന്റെ വീട്. മൂന്നാമത്തെ വീടോ? ആ ശരി കൊച്ചാട്ടാ. കൊച്ചാട്ടനോ? നാളെ വരുമ്പോ ഈ താടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരണോട്ടോ.
എന്റെ താടി പൊതുവെ പെമ്പിളർക്കൊക്കെ ഇഷ്ടമാണ്. ഇങ്ങനത്തെ താടിയല്ല, അതൊക്കെ ഒന്ന് ഒതുക്കി മുടിയൊക്കെ ഒന്ന് വെട്ടി ഒന്ന് കുളിച്ചിട്ടൊക്കെ വാ. രണ്ടു ദിവസം അല്ല പെമ്പിള്ളേര് ദിനേശിന്റെ മുമ്പ് ക്യൂ നിൽക്കും.